ബെഞ്ചമിൻ ദനിയാന്റെ വീട്ടിന് മുമ്പിൽ പോയിരുന്ന ആയിരങ്ങൾ പ്രതിഷേധിക്കുന്നു. തീ പോയിരുന്ന് പ്രതിഷേധിക്കടാ, വളരെ സന്തോഷം. നിന്റെ പ്രതിഷേധം കത്തട്ടെ അവിടെ പോയി, പോടാ ഊളെ. ബെഞ്ചമിൻ ദനിയാവിന്റെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഇത്രയും ആയിട്ടും ഈ ഒരു മാസം വരെ ഈ തീവ്രവാദ കൂട്ടങ്ങളെ നശിപ്പിക്കാതെ, ബോംബിട്ട് സകലതിനെ തീർക്ക് വെച്ചോണ്ടിരിക്കാതെ, ഈ കരുണ കാണിക്കാതെ അവർ കിഴക്കൻ പ്രദേശങ്ങളിൽ പോയി കിടന്ന അവർ ഇപ്പോഴും ഇപ്പോഴും വെള്ളം കൊടുത്തോണ്ടിരിക്കുക ബെഞ്ചമിൻ ദനിയാകും, ഇപ്പോഴും ആഹാരം കൊടുക്കുക ബെഞ്ചമിൻ ദനിയാകും, അത് വല്ലതും അറിഞ്ഞോ മക്കള്? ഇല്ല അല്ലേ. നാട്ടിൽ മുഴുവനും പറയുന്ന പാട്ടെന്താണ്? ഓഹരി കൊടുക്കുന്നില്ലോ, വെള്ളം കൊടുക്കുന്നില്ല. കിഴക്ക് പ്രദേശങ്ങളിൽ ഇപ്പോഴും ബെഞ്ചമിൻ ദനിയാഹു ടാങ്കർ കണക്ക് വെള്ളം തുറന്നു വിട്ടു, ടാങ്കർ കണക്ക് ആഹാരം കൊടുത്തോണ്ടിരിക്കുക. അവർക്ക് കിടക്കാനുള്ള മെത്ത പുതപ്പ്, ഇതിനാണ് പ്രതിഷേധം. ഈ വൃത്തികെട്ട വർഗങ്ങൾക്ക് എന്തിനാണിത് ചെയ്യുന്നത്? എന്തിനാണിത് ചെയ്യുന്നത്? ഞങ്ങളെ വീണ്ടും വീണ്ടും മുടിപ്പിക്കാൻ വേണ്ടി ഉമാരങ്ങ് വളർത്തി വിടുവാണോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകൂല്ലേ, റീന ഭയങ്കര ആവേശത്തിലാണ്, റീന ഇങ്ങനെ സംസാരിക്കുന്ന ആളല്ലല്ലോ, റീന ദൈവവചനം പഠിപ്പിക്കേണ്ടവളല്ലേ. എന്റെ ദൈവവചനം അനുസരിച്ചാണെങ്കിൽ, എന്റെ ദൈവശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ, ഇസ്രായേലിന്റെ ദൈവം ആരുടെ മുമ്പിൽ മുട്ടുകാലി മടക്കി ഓശാനിച്ചുകൊണ്ട് സ്നേഹം സ്നേഹം പൊന്നു മോനെ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞിട്ട് കാണുന്നവന്റെയൊക്കെ അടിയൊക്കെ മേടിക്കുന്ന ദൈവമല്ല, മനസ്സിലായോ? കാണുന്നവനും പോകുന്നവനും വരുന്നവനൊക്കെ ഞൊട്ടിക്കൊണ്ടു പോകാൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ഇസ്രായേൽ മക്കളെ ചൊറിഞ്ഞാൽ വിവരം പഠിപ്പിച്ചു കൊടുക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇസ്രായേലിന്റെ രാജാവ, ഒരു രാജ്യത്തിന്റെ രാജാവിന്റെ സകല പ്രൗഢിയോടും കൂടി ആ രാജ്യത്തെ നയിക്കാൻ ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇവന്മാര് ചൊറിയാൻ വരുമ്പോഴെല്ലാം ഇസ്രായേൽ വീണ്ടും വീണ്ടും ഇസ്രായേലിന്റെ രാജാവായി നിന്നുകൊണ്ട് യുദ്ധത്തിന് തന്ത്രം പറഞ്ഞുകൊടുത്ത് യുദ്ധം ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യങ്ങൾക്കും പല പല രാജാക്കന്മാരുണ്ട്, നാട് നേതാക്കന്മാരുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടുത്തെ നേതാവാണെങ്കിൽ പോലും ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ് ഇസ്രായേലിന്റെ ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവം എന്ത് ചെയ്യും? അവരെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കുറെ ഊളകൾ എന്നേ ഉള്ളൂ, വിവരം കെട്ട കുറെ ഊളകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം അവരുടെ അച്ഛന്മാരും ലോഹയിട്ട് നടക്കുന്ന നൈറ്റ് ഇട്ട് നടക്കുന്ന കുറെ പെണ്ണുങ്ങൾ അച്ഛന്മാരും, മീശയും താടിയും വടിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ജുപ്പ ഇട്ട് ചുരിദാർ ഇട്ട് നടക്കുന്ന കുറെ പാച്ചരന്മാരും കൂടി പറഞ്ഞു കൊടുക്കുന്ന ശിഖണ്ഡി കഥകളും കേട്ടിട്ട് ശിവ 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 കൃപ 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 ശോശ്രം 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 നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. അയൽക്കാരനെയല്ലേ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ചെന്നായ്ക്കളെ, നിന്നെ കടിച്ചു കീറാൻ വേണ്ടി തക്കം പാത്തിരിക്കുന്ന ചെന്നായ്ക്കളെ സ്നേഹിക്കാനൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ. ഈ ചെന്നായ്ക്കളെ സ്നേഹിക്കരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ചെന്നായ്ക്കളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. ചെന്നായ്ക്കൾ ഏത് നേരവും തക്കം പാത്ത് വരുന്ന സമയത്ത് തല പൊക്കി നിന്നെ വീടിനകത്തോട് തലയിട്ട് നിന്നെ പിടിക്കാനാ വരുന്നെങ്കിൽ മൊണ്ടക്കടിച്ചേക്കണം. ഇതാ ഞാൻ പറഞ്ഞു പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചെന്നായ് പരിസരത്തുണ്ട്, അപ്പുറത്തെ പറമ്പിലാണ് കിടക്കുന്നത്, നിനക്ക് ദോഷം ചെയ്യുന്നില്ല എന്നാ വെറുതെ വിട്. അവൻ അപ്പുറത്തെ പറമ്പിലല്ലേ കിടക്കുന്നത്, ദോഷം ചെയ്യുന്നില്ലല്ലോ. അവൻ അവിടെ കിടന്നതെല്ലാം തിന്നിട്ട് വേണമെങ്കിൽ കിടക്കട്ടെ. പക്ഷെ അവർ അപ്പുറത്തെ പറമ്പിൽ കുറെ നടന്ന് കിടന്ന് 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 നോക്കിയപ്പോഴാ ഇപ്പുറത്തെ പറമ്പിൽ ഒരു ആട് കളിക്കുന്നത്. അപ്പുറത്തെ പറമ്പിൽ കുറെ നേരം കിടന്ന് കിടന്ന് നോക്കി ചെന്നായി, പിന്നെയാ നോക്കുമ്പോ ഇപ്പുറത്തെ പറമ്പിൽ ഒരു ആട് കുഞ്ഞാട് കിടന്ന് കളിക്കുവാ. നമ്മൾ സ്നേഹിച്ച് പാലൂട്ടി വളർത്തി നമ്മുടെ കുഞ്ഞാടാ, അതിരുന്ന് കളിക്കുവാ. അപ്പൊ പതുക്കെ ചെന്നായി എന്തി തക്കം പാർക്കുക, എങ്ങനെ ഇതിനകത്തോട്ട് കയറി വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തക്കം പാർത്ത് പതുക്കെ ചെന്നായി ഇതിനകത്തോട്ട് നുഴഞ്ഞു കയറി ആ കുഞ്ഞാടിനെ കടിക്കാൻ വരുമ്പോഴുണ്ടല്ലോ തോളം മൊണ്ടക്ക് അടിച്ച് പൊട്ടിച്ചേക്കണം. അല്ലാതെ ചെന്നായിട്ട് പോയിട്ട് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞല്ലേ കറ്റാവ് എന്ന ചെന്നായി കുട്ടി ഇങ്ങി വാ ദേ കുഞ്ഞാടിനെ കൂടി എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞ് അവന് കറി വെച്ച് കഷ്ണം കഷ്ണമായിട്ട് കൊടുത്ത് തീറ്റിക്കാനല്ല പറഞ്ഞ കുഞ്ഞാടിനെ എടുത്ത്. നിന്റെ വീട്ടിലെ കുഞ്ഞാടിനെ തിന്നാൻ വേണ്ടി ചെന്നായി ഒരു പ്രയോജനം ഒരു പ്രശ്നവുമില്ലാതെ അപ്പുറത്തെ പറമ്പിൽ കിടക്കുന്നേ കിടന്നിട്ട് പോട്ടെ. നിങ്ങൾ ആരോടും യുദ്ധത്തിന് പോകണ്ടെന്നേ, നിങ്ങൾ ആരോടും പകയും വെക്കണ്ട, നിങ്ങൾ ആരോടും ദേഷ്യവും വെക്കണ്ട. പക്ഷെ ചങ്കുറപ്പുള്ള ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പഠിശിഖണ്ഡികളെ, നിനക്കൊക്കെ തന്നിരിക്കുന്ന ആണത്വം എന്താണെന്ന് നീ മനസ്സിലാക്കുക. യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ് നീ, സിംഹിയാണ് നീ, സിംഹത്തിന്റെയും സിംഹിയുടെയും ഗുണം കാണിക്കുന്ന നീ. കാട്ടുപോത്തുകൾ കൂട്ടമായി വരും, കാട്ടുപന്നികൾ കൂട്ടമായി വരും, ചെന്നായി കൂട്ടങ്ങൾ കൂട്ടമായി വരും. എവിടെ എങ്ങനെ കൂട്ടമായി വന്നാലും തന്റെ ഇടം എന്ന് പറയുന്ന ഒരു സംഭവം അവസാനം വരെയും പോരാടി നിൽക്കുവാൻ നിനക്ക് വേണമെന്നേ, നിനക്ക് തന്റെ ഇടം എന്ന് പറയുന്ന ഒരു സാധനം വേണമെന്നേ, ചങ്കുറപ്പ് എന്ന് പറയുന്ന ഒരു സാധനം വേണമെന്നേ. ഇനിയെങ്കിലും മനസ്സിലാക്കി ക്രിസ്ത്യാനി, നീ എന്ന് പറയുന്നവൻ പുരുഷത്വമുള്ളവനാ, നീ എന്ന് പറയുന്നവൻ ആണത്വമുള്ളവനാ, നീ എന്ന് പറയുന്നവന് ഒരു പുരുഷത്വമുണ്ട്. അതുകൊണ്ട് ബലി വെക്കാതെ ഇവന്മാർക്ക്, അതുകൊണ്ട് ചെന്നായിക്കട മുമ്പിൽ ഇട്ടുകൊടുക്കാതെ പ്രതിരോധം പഠിക്ക്, പ്രതിരോധം പഠിക്ക് പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ ശിഖണ്ഡികളല്ല, നിങ്ങൾ ശിഖണ്ഡികളല്ല, മനുഷ്യകുലത്തിന് തന്നെ നിങ്ങൾ അപമാനമായി മാറരുത്. ഒരു മനുഷ്യനായി ജീവിച്ചാൽ പോലും, മനുഷ്യനായി പുറത്തിറങ്ങി പോകുമ്പോ പോലും മനുഷ്യനായി ചുറ്റും നിൽക്കുന്ന എന്താ പറയുന്ന സമൂഹമുണ്ട്.
നമ്മുടെ ചുറ്റും മനുഷ്യനായി നിൽക്കുന്ന എന്താ പറയുന്നത് മനുഷ്യനെന്നുള്ള പേരും പറഞ്ഞു നടക്കുന്ന സാമൂഹ്യ വിരുദ്ധന്മാരുണ്ട്. ഇവരെ നിങ്ങൾ നേരിടാറില്ലേ? ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ഒരു പെങ്കൊച്ചിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്തു. അംഗപരിമിതമുള്ളവനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കരഞ്ഞു ദുഃഖിക്കാൻ പറ്റുമോ അവനെ ഓർത്ത്? ഏ, അവൻ ചെയ്ത വൃത്തികേടിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ന്യായീകരിച്ച് തള്ളാൻ പറ്റുമോ? അവൻ അംഗപരിമിതമുള്ളവനല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ബലാത്സംഗം ചെയ്തു പോയില്ലേ? അവനെ ഒന്ന് വെറുതെ വിട്ടേക്ക്, അവനെ അടിക്കല്ലേ, അവനെ ഉപദ്രവിക്കല്ലേ എന്ന് നിനക്കൊക്കെ പറയാൻ പറ്റുമോ? നമ്മുടെ നാടിന്റെ നിയമം പോലും അവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, ഇങ്ങനെ വൃത്തികേട് കാണിച്ചവനെ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ കൺമുമ്പിൽ ഈ കാണുന്ന തോന്നിയവാസവുമായിട്ട് ഒരുത്തന്നെ എഴുന്നേറ്റ് വന്നാൽ നിങ്ങളുടെ എന്താ പറയുന്ന ധൈര്യം വേണ്ടേ? എടാ, നീയൊക്കെ എന്നോട് പറഞ്ഞില്ലേടാ പലസ്റ്റീനിൽ പോകെന്ന് പറഞ്ഞെടാ. നിന്റെ മുമ്പിലല്ലേ ഇപ്പൊ ലൈവിൽ ഞാൻ നിന്റെയൊക്കെ പലസ്തീന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന ഡമാസ്കസ് ഗേറ്റിന്റെ ഒരു യഹൂദൻ പോലും ഇല്ലാത്ത ഏരിയക്കകത്ത്, ഒരു യഹൂദന്റെ പോലീസ് പട്ടാളം പോലും ഇല്ലാത്ത ഏരിയക്കത്തോട് ഞാൻ നടന്നിട്ട് വന്നത്? കൊടുക്കടാ ആ ഫോട്ടോ, മലപ്പുറത്ത് നിന്ന് ചാടിയത് കുറെ എണ്ണം ഇവിടെ ഉണ്ടല്ലോ, അയച്ചു കൊടുക്കടാ. എന്റെ പേര് ഈ ലൈവ് വരുമ്പോ ലൈവ് എങ്കിലും അയച്ചു കൊടുക്ക. ആ പ്രദേശത്തെങ്കിലും അവന്മാർ വന്നിട്ട് പോട്ടെ, ഈ ലൈവ് സ്ട്രീം വെച്ച് സ്ഥലം കണ്ടുപിടിക്കാനെങ്കിലും അവന്മാർക്ക് ഗുണമാകും. ഏ, അല്ലാതെ നിന്നെ പോലെ ഒന്ന് മൊളിച്ചും പാത്തും ഒളിത്താവളങ്ങളിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചിട്ട് പിഷു എന്ന് വെടിയിട്ടിട്ട് ഒളിത്താളങ്ങൾ പെഴിഞ്ഞിട്ട് ഒളിത്താളങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈപ്പ് അല്ലടാ ഞാന്. ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും. ഹമാസ് തീവ്രവാദിയുടെ കോട്ടയ്ക്കകത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി നിന്ന് തന്നെ സംസാരിക്കും, മനസ്സിലായോ? അല്ലാതെ നിന്നെയൊക്കെ പോലെ ശിഖണ്ഡിയെ പോലെ ഒളിത്താവളങ്ങളിൽ കയറി ഹമാസ് വലിയ ആനക്കാരിയും കാട്ടി എന്ന് പറഞ്ഞ രീതിയിൽ ഇവന്മാർ ഇസ്രായേലിൽ കയറി നുഴഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ അണ്ടർഗ്രൗണ്ടിൽ കയറി ഒളിച്ചിരുന്ന് വെടിവെക്കുന്നേ? ആണെന്നാണെങ്കിൽ ചങ്കൂറ്റമായിട്ട് നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്യാനുള്ള പരാജയമായിട്ട് വരാൻ പറയടാ. രാജ്യങ്ങൾ അങ്ങനെയല്ലേ, യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നു, എന്ത് ചെയ്യും? ഒളിത്താവളങ്ങൾ കയറി അണ്ടർഗ്രൗണ്ടിൽ കയറി നിന്നിട്ടാണ് യുക്രൈന്റെ സേന പോയിട്ട് യുദ്ധം ചെയ്ത റഷ്യയുമായിട്ട്. അവന്മാർ ആണുങ്ങളായതുകൊണ്ട് മുഖത്തോട് മുഖം നിന്ന് യുദ്ധം ചെയ്യുക, രാജ്യങ്ങൾ രാജ്യങ്ങൾ യുദ്ധം ചെയ്യുക. ഇവന്മാരങ്ങനെയാണോ? ഇവന്മാർ ഇവിടെ കയറി ആണെന്നെല്ലാം കാണിച്ചോട്ട് ശിഖണ്ഡികളെ പോലെ. അപ്പൊ ഇവന്മാർക്ക് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ, ചങ്കൂറ്റമുള്ള പുരുഷന്മാർ ഇറങ്ങിക്കഴിഞ്ഞാൽ, സിംഹങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പന്നിക്കൂട്ടങ്ങൾ കണ്ടം വഴി ഓടുമെന്ന് ഇവന്മാർ തെളിയിച്ചു തന്നു. പക്ഷെ ഇവന്മാർ കൂട്ടമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളൊക്കെ ഇവന്മാർ കാണിച്ച് ഞങ്ങൾ കൂട്ടമാണ്, ഞങ്ങൾ കൂട്ടമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ആവേശം കൊള്ളി ഭയപ്പെടുത്താനായി ഇമാതിരി നടക്കുന്നത്, മനസ്സിലായോ? ആവേശം കൊള്ളി നിങ്ങൾക്ക് ഭയമുണ്ടാക്കാറ് ഞങ്ങൾ കൂട്ടമാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇവന്മാർ കൂട്ടമായിട്ട് വന്നാലുമുള്ള ദോഷം ഇതാണ്. പിന്നെ ഒരാൾ ചങ്കൂറ്റത്തോടെ എണ്ണീറ്റ കണ്ടം വഴി ഓടാനുള്ളവന്മാരെ തെറി വിളിച്ചും ആഭാസം പറഞ്ഞും എല്ലാം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കണ്ടം വഴി തേടിപ്പോകുന്നവന്മാരാ. ഇവന്മാരുടെ കൂട്ടമൊന്നും അപ്പൊ കാണത്തില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോ ക്രിസ്ത്യാനിയുമേ, ഈ വ്യാജന്മാരുടെ പാർട്ടിക്കകത്ത് ഉറങ്ങിയും തെളിഞ്ഞും കിടക്കുന്ന ക്രിസ്ത്യാനിയെ, ഈ വ്യാജന്മാരുടെ പാർട്ടിക്കകത്ത് ഉറങ്ങിയും തെളിഞ്ഞും കിടക്കുന്ന ഹിന്ദുവേ, നീയൊക്കെ ഒന്ന് ഉണര്, നീയൊക്കെ ഉണര്, നിന്റെ നാട് പോകുന്ന പോക്ക് ശരിയല്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്ക്. ഏ, സിദ്ധിക്ക് ചൂരക്കുടെ നിന്റെ അമ്മയ്ക്കാടാത്, നിന്റെ മമ്മത് നിന്റെ ഭാര്യയില്ലേ അവക്കാ, അല്ലാതെ എനിക്കല്ല. നിന്റെയൊക്കെ മതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളെല്ലാം മുന്നിട്ട് നിന്നല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. അവൻ ചത്ത് തൊലഞ്ഞു പോയി. അവന് യഹൂദ സ്ത്രീ വിഷം വെച്ച് കൊടുത്ത് നിന്റെ മമ്മത് ചത്ത് തൊലഞ്ഞങ്ങ് പോയി. അതിനുശേഷം അതുണ്ടാക്കി തന്ന നിന്റെ ആയിഷയില്ലേ അവക്കാണ് ഈ സാധനം, അല്ലാതെ എനിക്കല്ല. അവളല്ലേ ഇത് ഉണ്ടാക്കി തന്നത് നിങ്ങൾക്ക്. നിന്ന് അവളെ പോയി നീയൊക്കെ വിളിക്ക്, എന്നെയല്ല വിളിക്കേണ്ടത്, മനസ്സിലായോ? അവളെയാണ് നീയൊക്കെ വിളിക്കേണ്ടത്. രണ്ട് തീവ്രവാദ കൂട്ടങ്ങൾ ഉണ്ടാക്കി തന്നില്ലേ, ഒരു തീ ആയിഷ ബീബിയും പിന്നൊരു ഫാത്തിമ ബീബിയും ഇവർ രണ്ടുപേരും കൂടിയല്ലേ ഇപ്പൊ രണ്ട് തീവ്രവാദ കൂട്ടങ്ങളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇവളെ പോയി ഇവിടെയൊക്കെ പോയി നീ വിളിക്ക്, എന്നെ എന്തിനാ നീ വിളിക്കുന്നത്? നിനക്കൊന്നും എന്നെ പറയാനുള്ള യോഗ്യത പോലും ഇല്ല, മനസ്സിലായോ? ഇവക്കൊന്നും എന്നെ പറയാനുള്ള നിനക്കൊന്നും എന്നെ പറയാനുള്ള യോഗ്യത പോലും ഇല്ല. കാരണം നീയൊക്കെ തന്നെ കാണിച്ചു തന്നു നിങ്ങൾ ആരാന്ന് പറഞ്ഞിട്ട്. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ഹബീബ് പരോള് മൈൻഡ് യുവർ വേർഡ്സ്, സൗകര്യം ഹബീബ് പരോൾ, എനിക്ക് സൗകര്യമില്ല എന്റെ വേർഡ്സുകൾ സൂക്ഷിക്കാൻ. നിന്റെ വൃത്തികെട്ടവന്മാർക്ക് നീ വന്ന് കമന്റ് കൊടുക്കടാ. എന്നെ പച്ചയ്ക്ക് തെറി വിളിക്കുമ്പോൾ നീയൊക്കെ വന്ന് കമന്റ് കൊടുക്കടാ അവന്. നീയൊക്കെ ലൈക്ക് ഇട്ട് തള്ളുമ്പോഴേ, നീയൊക്കെ വിചാരിച്ചിരിക്കുന്ന പെണ്ണിനെ എന്തും പറഞ്ഞാൽ ഞാനൊക്കെ തിരിച്ചു മിണ്ടായിരിക്കണമെന്നാ? കഴിക്കാൻ കിട്ടിയെന്നുണ്ടെങ്കിൽ മോനെ, പിന്നെ നിന്റെ ഈ പറയുന്ന വായും നാവും പല്ലുമൊന്നും പിന്നെ കയ്യിൽ കാണത്തില്ല. എന്റെ കൈവാക്കിനാ നീ എന്നൊക്കെ സംസാരിക്കുന്നെങ്കിൽ
ഇടിച്ചു പല്ലു തെറിപ്പിക്കും ഞാന്. നിനക്കൊന്നും അറിയത്തില്ല പെണ്ണിന്റെ കരുത്തെന്താന്ന് പറഞ്ഞിട്ട്. നിന്നെയൊക്കെ ആണിന്റെ മമ്മത് പിടിപ്പിച്ച സാധനത്തിന്റെ ബലവും വെച്ചുകൊണ്ടല്ലേ നീയൊക്കെ അടിമ പെണ്ണുങ്ങളെയൊക്കെ ഭോഗിക്കാനും 72 അവിടെ കിട്ടും എന്ന് പറഞ്ഞ ആ ഒരു ബലം മാത്രമേ നിനക്കുള്ളൂ, നിന്റെയൊക്കെ കൈയും കാലിനും കരുത്തിനും ഒക്കെ. പക്ഷെ പെൺകരുത്ത് എന്താണെന്ന് തന്നെ നീക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേർക്ക് നേര് പെണ്ണിനോട് മുട്ടിയിട്ട് പറയണം. നിനക്കറിയാം പെൺകരുത്ത് എന്താന്ന് പറഞ്ഞിട്ട്, മനസ്സിലായോ? ഇല്ലില്ല, സമയമില്ല, ലൈവാണേ, ലൈവാണ്, സാരയില്ല, ഞാൻ ഇങ്ങനെ നിന്നിട്ടോ? മനസ്സിലായോ? പെൺകരുത്ത് അപ്പോൾ പെൺകരുത്ത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പെൺകരുത്ത് എന്താണെങ്കിൽ പെണ്ണിനോടൊക്കെ നീയൊക്കെ പോയിരിക്കണം, എന്നാലേ അറിയത്തുള്ളൂ പെൺകരുത്ത് എന്താണെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ നീയൊക്കെ അടിമ സ്ത്രീകളാക്കി വെക്കുന്ന ഭർത്താക്കന്മാരെ കൊന്നിട്ടും നിന്റെയൊക്കെ മമ്മത് പഠിപ്പിച്ചണൊക്കെ അവൾ സ്ത്രീകളെ കയറി ഭർത്താക്കന്മാരെ കൊല്ലണം, അച്ഛന്മാരെ കൊല്ലണം, അപ്പോഴത്തേക്ക് നിസ്സഹായരായ സ്ത്രീകൾ, കൈക്കും കാലും ബലം കിട്ടാതെ പോയ സ്ത്രീകൾ, അവൾമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ഭോഗവസ്തുവായിട്ട് കിടക്കാൻ പറ്റും നിന്റെയൊക്കെ? നീയൊക്കെ മൈൻഡ് യുവർ വേർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ നീ പച്ചയ്ക്ക് വന്ന് എന്റെ കമന്റ് ബോക്സിൽ എന്നെ പെണ്ണെന്ന് പോലും അറിയാതെ തെറി വിളിക്കുന്നവന്മാരില്ലേ, അവന്മാരോട് പോയി പറയണം. ഡാ നിർത്തടാ, മൈൻഡ് യുവർ വേർഡ്സ് എന്ന് അവന്മാരോട് നീയൊക്കെ പറയണമായിരുന്നു. അവന്മാർക്ക് ലൈക്ക് ഇട്ട് കൊടുത്തും സ്മൈലി ഇട്ട് കൊടുത്തും നീയൊക്കെ അങ്ങ് പറയാൻ ആവേശം ഊപ്പിച്ച് കൊടുക്കുമ്പം നിന്റെയൊക്കെ വിചാരം നിന്റെ ആയിഷ ബീവിയെയും നിന്റെ പോലുള്ള ഫാത്തിമ ബീവിയെയും പോലെയുള്ള അതിനുവേണ്ടി ബാക്കിയുള്ളവരെല്ലാം നിന്റെയൊക്കെ വാക്കും കേട്ട് മിണ്ടാതിരിച്ചു തരണമെന്നാണോ? പെൺകരുത്ത് എന്താണെന്ന് അറിയണോടാ നീയൊക്കെ. കാല് പൊക്കി വെച്ച് ഒന്ന് തന്നാൽ നീ അവിടെ ജമ്പടിച്ച് കിടക്കും, അതാണ് പെൺകരുത്ത്. പെണ്ണിന്റെ കരുത്ത് ഓരോ സ്ത്രീകളോടും ഞാൻ പറയുവാ, പുരുഷവാസം എന്ന് പറയുന്ന നിങ്ങളുടെ കരുത്ത് തകരുന്നതുവരെ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിന്റെ കരുത്ത് തകർക്കുമ്പോഴാണ് അവരുടെ തോന്നിയവാസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നടത്താൻ പറ്റുന്നത്. പക്ഷെ പെണ്ണുങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണം, മനസ്സിന്റെ കരുത്താ നിങ്ങൾക്ക് വേണ്ടത്, ശരീരത്തിന്റെ കരുത്ത് പിന്നീടാണ് അത് വരുന്നത്. മനസ്സ് കരുത്തുറ്റതാണെങ്കിൽ ശരീരം കരുത്തുറ്റതായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വന്നോളും. നിങ്ങളുടെ മനസ്സിന് ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ഏതിനെയും നേരിടാനുള്ള ധൈര്യത്തോടു കൂടി വേണം നിങ്ങൾ ഫേസ് ചെയ്ത് നിൽക്കാനായിട്ട്. പുരുഷനാന്ന് പറഞ്ഞ അവന് കയറി തോന്നിവാസം നിങ്ങളുടെ മേൽ കാണിക്കാനുള്ളതല്ല പുരുഷന്റെ അധികാരവും ആധിപത്യവും. അത് ഏതവനാണെങ്കിലും, ഏത് വലിയ കൊമ്പത്തെ നേതാക്കന്മാരാണെങ്കിലും, സ്ത്രീയടുത്ത് കയറി തോന്നിവാസം ഒപ്പത്തിനൊപ്പത്ത് നിന്ന് തോന്നിവാസം കാണിക്കാനുള്ളതല്ല സ്ത്രീ എന്ന് പറയുന്നത്. നിങ്ങളുടെ പെൺകരുത്ത് നിങ്ങൾ ആർജിച്ചെടുക്കണം. ഏത് തെമ്മാടിയും ഏത് തോന്നിവാസം ഉള്ളവനാണ് നിങ്ങളുടെ മുമ്പിൽ വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും, പ്രവൃത്തി കൊണ്ടാ വരുന്നതെങ്കിൽ കാല് പൊക്കിയിട്ടും ആസ്ഥാനത്ത് കൊടുത്തേക്കണം ചാവിട്ട്. അതോടുകൂടി കാറ്റും പോകും സകലെന്ന് പോകും അവിടെ കിടന്നേക്കും അവൻ, ശ്വാസം പോലും പിന്നെ വിടാൻ പറ്റത്തില്ല. അത്രത്തോളം നിങ്ങൾക്ക് കരുത്തുണ്ട് പ്രിയ സഹോദരങ്ങളെ, മനസ്സിലായോ? ആത്മബലം, ശരീരത്തിന് കരുത്ത്, മനസ്സിന് കരുത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഈ കരുത്ത് നേടിയെടുക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ സൂക്ഷിച്ചോണം, മനസ്സിന്റെ കരുത്ത് ആർജിക്കുകയും. ഈ കാലഘട്ടം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കാലഘട്ടമാണ്. നിങ്ങൾ കരുത്തറ്റവരല്ല, കരുത്തുള്ളവരല്ലാതെയായി നിങ്ങൾ പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ബലം ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ധൈര്യം ചോർന്നു പോയി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? ഭയപ്പെട്ട് ഭീരുക്കളായിട്ട് ഇവരുടെ അടിമകളാക്കി കൊണ്ടുപോകും. നിങ്ങളെ അടിമയാക്കുന്നവൻ അടിമയായി കൊണ്ടുപോകും, വാളിനിരയാക്കുന്നവൻ വാളിനിരയാക്കുന്ന പറയുന്നത്. വാളിനിരയാകപ്പെടുന്ന കാലഘട്ടവും അടുത്തിരിക്കുകയാണ്. അടിമയായിട്ടൊരിക്കലും നിങ്ങൾ പോകാൻ നിൽക്കരുത്. വാളിനിരയാക്കപ്പെടട്ടെ, പക്ഷെ അടിമയായിട്ട് പോകുന്നതിന്റെ ഭയാനകത വലുതാണ്. ആ അടിമത്വം വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ധൈര്യമുള്ളവരാകണം, കരുത്തുള്ളവരാകണം, എന്തിനേയും നേരിടുവാനുള്ള ഒരു ശക്തി നിങ്ങൾ ആർജിച്ചെടുക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ലൈവ് കട്ട് ചെയ്യുവാണ്, കാരണം എന്താ പറയുന്ന 12 മിനിറ്റേ ഉള്ളൂ, 12% ചാർജേ എനിക്കുള്ളൂ. ഞാൻ തീർച്ചയായിട്ടും വീട്ടിൽ പോയി ചാർജ് ചെയ്തിട്ടിട്ട് ഞാൻ വീണ്ടും ലൈവ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ധൈര്യമായിരിക്കുക. ഒന്നിനോർത്ത് ഇവന്മാർ എത്രത്തോളം പറഞ്ഞു എന്നോട് കൊന്നു കളയും, തീർത്ത് തളയും, അങ്ങനെ കളയും, കൊട്ടേഷൻ കൊടുക്കും, അങ്ങനെയുണ്ട്. ഹാലിദ് മഷാൽ എന്ന് പറയുന്ന ഹമാസ് തീവ്രവാദിയുടെ നേതാവിനെ ലൈവ് സ്ട്രീമിൽ വന്ന് കൊണ്ടുവന്ന് സംസാരിക്കാൻ തക്കവണ്ണം കരുത്തുറ്റവന്മാരാണ്. എന്റെ ഫോട്ടോ കൊടുത്തിരുന്നെങ്കിൽ, ഇസ്രായേലിലുള്ള യഹൂദന്മാർ വാട്സപ്പിലൊക്കെ പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ, ഇവിടെ എല്ലാവന്മാരുടെയും ഫേസ്ബുക്ക് എന്തോ വാട്സപ്പുകളിൽ തന്നെ എന്റെ ഫോട്ടോ പ്രചരിച്ചേനെ, ഇത് ഇവളെ കൊന്നു തീർത്താൽ മതി, ഇവള് ആ ലൈവിലൊക്കെ മിക്കപ്പോഴും ആ സ്ഥലങ്ങളിൽ വരുന്നതാണെന്ന് പറഞ്ഞു. നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അവന്മാരുടെ കോട്ടയ്ക്കകത്തോട്ട് തന്നെ ഞാൻ കറങ്ങി അടിച്ചുകൊണ്ട് വന്നു. നിങ്ങൾ കണ്ടതല്ലേ, ഒന്നും ചെയ്യത്തില്ല. എന്റെ മുമ്പിൽ അങ്ങനെ വരാൻ ഒരുത്തരം വിധി ഉണ്ടെങ്കിൽ ലൈവിൽ തന്നെ ഞാൻ കാണിച്ചു തരാം അതെന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്, മനസ്സിലായോ? അപ്പം ധൈര്യമായിരിക്കും, ഭയപ്പെടാതെ എന്തിനേയും നേരിടാനായിട്ട് നമുക്ക് ധൈര്യമാണ് ഉണ്ടാകുന്നത്. ഞാനീ ഒരു യുദ്ധം ഒന്ന് തീരട്ടെ, ഞാനും യുദ്ധക്കളത്തിലാണ്.
അതുകൊണ്ടാണ് ഞാനും സംസാരിക്കുന്നത്.